കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമല്ലേ തൃശ്ശൂർ. തൃശ്ശിവ പേരൂർ എന്നുള്ള ആ സ്ഥലപ്പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മഹിമ. ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ, അതിൽ ചിലത് മാത്രം പറയാം. ഈ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിയോണേ. അപ്പോൾ ആ നാഗങ്ങൾ പരശുരാമനോട് പറഞ്ഞത്രേ, നിങ്ങൾ കൈലാസത്തിൽ പോയി ശ്രീ പരമേശ്വരനെ കാണുമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് കണ്ടിട്ട് ആ കുടുംബത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോൾ അവർ വന്ന് ഇവിടെ ഒരു ആൽമരത്തിൽ വന്ന് അപ്രത്യക്ഷരായി. ആ ആൽമരച്ചുവട്ടിൽ ഒരു ശിവലിംഗം ഉണ്ടായി. ആ ശിവലിംഗം കൊച്ചി രാജാവ് ഇപ്പോഴത്തെ ആ ശ്രീകോവിലിൽ ഉണ്ടാക്കിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നെയ്യും കൊണ്ട് അഭിഷേകം ചെയ്താലും ആ നെയ്യ് ഇങ്ങനെ അവിടെ തന്നെ കാണും. അത്രേ ആ നെയ്യ് ഉരുകി, എത്ര ചൂടായാലും ഉരുകുകയില്ല, ഒരു ശകലം പോലും കേടാവുകയുമില്ല. ആ ശിവലിംഗം നമുക്ക് കാണാൻ കഴിയുകയില്ല. ഈ നെയ്മലയ്ക്കകത്തിലാണ് ശിവലിംഗം ഇരിക്കുന്നത്. കൈലാസത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ നെയ്യില് ഒളിച്ചിരിക്കുന്നത്. ഈ ശിവലിംഗം നമുക്ക് കാണാൻ പറ്റുകയില്ലല്ലോ. ഈ നെയ്ക്ക് ഒരുപാട് അത്ഭുത ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണെന്ന് പറയുന്നത്. ഒരുപാട് രോഗശമനത്തിനായിട്ട് ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത്രേ ആദ്യ ആ ശിവലിംഗം ഉണ്ടായ സ്ഥലമാണ് ഇപ്പോഴും ശ്രീമൂലസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. ഈ ചെറിയ കുളത്തിൽ എപ്പോഴും വെള്ളം കാണും. ഭഗവാന്റെ ജടയിൽ നിന്നും ഗംഗ പ്രവഹിക്കുന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെയാണെങ്കിൽ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ശിലയുണ്ട് ശിവലിംഗാകൃതിയിൽ. ആ ശില ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത്രേ. ഇതെപ്പോഴും അങ്ങ് ഗോപുരത്തിൻ്റെ അത്രയും എത്തുന്നു, അപ്പോൾ ലോകാവസാനമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. നേരത്തെ യാഗണ്ടിയെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോഴും അതിലിങ്ങനെയല്ലേ പറഞ്ഞത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസമാണ് ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളുമൊക്കെ. നാല് ദിക്കിലോട്ട് ഇതുപോലെ നാല് ഗോപുരങ്ങളുണ്ട്. ക്ഷേത്ര സമുച്ചയം 9 ഏക്കറിലല്ലേ. അതിന് തേക്കിൻകാട് മൈതാനമില്ലേ, അവിടെ തൃശ്ശൂർ പൂരം നടക്കുന്നത്, അതും ഈ പ്രദക്ഷിണ വഴിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഇത്. 1600 വർഷമായിട്ട് ആ നെയ്യ് ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് തോന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, ശ്രീപാർവതിയുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, മുരുകഭഗവാനുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, ശ്രീരാമനുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരനെ വടക്കുനാഥൻ, ശങ്കരനാരായണൻ ഇങ്ങനെ രൂപങ്ങളിൽ ആരാധിച്ചു പോരുന്നു. ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം കൊണ്ടാണ് ചെറിയൊരു വീഡിയോ ഇട്ടത്. വിശദമായിട്ട് വലിയ വീഡിയോ ഇടാൻ പിന്നീട് ശ്രമിക്കാം. ബാക്കിയുള്ള അമ്പലങ്ങൾ കഴിയുമ്പോൾ ഓം നമ ശിവായ, ഓം ശങ്കര നാരായണ നമ.